അടുത്ത നമ്മുടെ ലാസ്റ്റ് പോർഷനിലുള്ള ലെറ്റേഴ്സ് ആണ്. ഏതൊക്കെയാണ് ലെറ്റേഴ്സ്? ഒ, സി, ക്യു, ജി ആൻഡ് എസ് അല്ലേ. ഇതിനൊക്കെ കോമൺ ആയിട്ടൊരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഓയിൽ നിന്ന് തുടങ്ങാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഓയിലിൽ നമ്മൾ 8mm ബോക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ഒരു 2 columns മുകളിലേക്കും 2 columns താഴെയായിട്ട് 2 ഡോട്ട് ഇടുക സെൻട്രൽ ലൈനിൽ. അതുപോലെ തന്നെ ഇവിടെ 8mm ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ സെന്ററിൽ നിന്ന് നമ്മൾ 2 columns മുകളിലേക്കും 2 columns താഴേക്കും 2 rows കേട്ടോ, കോളം അല്ല 2 rows. ഈ സെൻട്രൽ ലൈനിൽ നിന്നും 8mm ബോക്സ് യൂസ് ചെയ്യും. ഫുൾ ബോക്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 8mm ബോക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സെന്റർ ലൈൻ ഉണ്ടല്ലോ, ഈ ബോക്സിന്റെ സെന്റർ ലൈനിൽ 2mm മുകളിലേക്കും 2mm താഴെ രണ്ടു വശത്തും ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ സ്കെയിലിന്റെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ലൈനുകൾ തമ്മിൽ ഒരു ജോയിന്റ് ലൈൻ വരയ്ക്കാം. ഈ പോയിന്റുകൾ തമ്മിൽ, ഈ പോയിന്റുകൾ തമ്മിൽ ലൈൻ വരയ്ക്കാം. ഇപ്പൊ നമ്മുടെ ഔട്ടർ ലൈൻ ആയി കഴിഞ്ഞു അല്ലെ. ഇനി എന്താ വേണ്ട, മുകളിലും താഴെയും 4 സൈഡും ടച്ച് ആവും. ഈ 8mm പകുതി എവിടെയാ വരുന്നത്? ഇതാണ് നമ്മുടെ ടോപ്പ് പോയിന്റ് വരുന്നത്, ഇതാണ് ഇത് ബോട്ടം പോയിന്റ്, ഇത് ടോപ്പ് പോയിന്റ് ഓയുടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോയിന്റ് ലെഫ്റ്റിലെ ഈ ഫോർത്ത് പോയിന്റ് അതുപോലെ ഇവിടുത്തെ ഈ 8th പോയിന്റ് ഇതൊക്കെ കൂടി ഒരു ഒറ്റ സ്മൂത്ത് കർവ് മുകളിൽ താഴെയായിട്ട് വരയ്ക്കണം. ഇതിൽ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ റിക്വയർഡ് ഓ കിട്ടും കണ്ടോ. ഇതാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഓ. ഇത് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് വരും. ഈ ലൈൻ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചുകൊണ്ടാണ് നമുക്ക് ഒരു ചെറിയ ഒരു ഷാർപ്നെസ് അറിയുന്നത്. നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് തൊട്ട് താഴെ വരയ്ക്കും. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ഏതാണുള്ളത്. ഓ കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് നമുക്ക് ക്യൂവും എഴുതേണ്ടത് അല്ലെ. വീണ്ടും നമ്മൾ ക്യൂ മാർക്ക് ചെയ്യാനായിട്ട് 2mm മുകളിലും 2mm താഴെയായിട്ട് അടുത്ത ബോക്സിലെടുത്തു. അതേപോലെ ഇവിടെ 8th പോയിന്റ് എടുക്കും. 8th പോയിന്റ് 2mm മുകളിലും 2mm താഴെയായിട്ട് പോയിന്റ് മാർക്ക് ചെയ്തു അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താ, ഇതാണ് നമ്മുടെ 4 എന്ന് പറഞ്ഞു. 8mm ബോക്സിന്റെ പകുതി ഇതാണ് 4. ഇത്രയും പോയിന്റുകളിലൂടെ ഒന്ന് ഡോട്ട് ചെയ്തല്ലോ. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം, ഞാനിത് സ്കെയിൽ യൂസ് ചെയ്യുന്ന വരയ്ക്കാണ്. ഈ ലൈൻ ഒന്ന് വരച്ചു, ഈ ലൈൻ ഒന്ന് വരച്ചു. ഈ 3 പോയിന്റുകൾ തമ്മിൽ സ്മൂത്ത് ആയിട്ടൊരു കർവ് വരയ്ക്കാം. ഓക്കെ, അതേപോലെ തന്നെ താഴത്തെ 3 പോയിന്റുകളും കൂടി ജോയിൻ ചെയ്യുന്ന രീതിയിൽ സ്മൂത്ത് ആയിട്ട് കർവ് വരയ്ക്കാം. ഇപ്പൊ നമ്മുടെ ക്യൂ ആയി. എന്താ വ്യത്യാസമുള്ളത്, ഓയ്ക്കും ക്യൂക്കും വ്യത്യാസമുള്ളത്? ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓ ക്യൂ ആയി. അടുത്ത് എന്താ വേണ്ടത്, ഈ സി എന്ന ലെറ്റർ നമുക്കറിയാം. ഈ പോർഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് സി കിട്ടും അല്ലെ. ഏതാണ് ഈ ലാസ്റ്റ് പോർഷന്റെ ഈ 4mm ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സി കിട്ടും. സി വരയ്ക്കാൻ എന്താ ചെയ്യുക, വീണ്ടും 2mm താഴെ മുകളിലായിട്ട് ഇതാക്കി. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ 4th ബോക്സ് അല്ലെ, 4th കോളം ഇതെവിടെയാണ് വരുന്നത്. ഇവിടെ 8mm ബോക്സിൽ 2mm മുകളിലും താഴെയിട്ട് വരയ്ക്കാൻ പറഞ്ഞത് ഡോട്ട് ഇട്ടു. ഓക്കെ, ഓ ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല. ഇവിടെ ഈ ഭാഗം ക്ലോസ് ചെയ്യാണ്ടിരുന്ന സി ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ലൈൻ വരച്ചു. ഈ 3 പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്യിക്കാം സ്മൂത്ത് ആയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ മുകളിൽ 3 പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സി. പ്രാക്ടീസ് ചെയ്യുന്നതോറും ഈ ഷാർപ്നെസ് നല്ല സ്മൂത്ത് കർവ് കിട്ടും. നമുക്ക് നമ്മുടെ സ്റ്റെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ, ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ നല്ല കർവ് കിട്ടും. ഓക്കെ, സി. അടുത്ത് എന്താണ് നമ്മുടെ ജി ഉണ്ട് അല്ലെ. ജി എങ്ങനെയാണ് വരയ്ക്കുക? സെയിം പ്രോസസ് തന്നെ. 2mm എടുത്തു നമ്മൾ, ഇവിടെയും 2mm എടുത്തു, ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. നമ്മൾ 4th mm ബോക്സ് ആണ്. ഇവിടെ നമ്മൾ 8mm ബോക്സ് എടുക്കുക അല്ലേ. ഇവിടെയും 2mm താഴത്തേക്ക് എടുക്കുക. ഇതൊക്കെ ഒരേ പോയിന്റ് ആയിരിക്കും. ഇവിടെ നിന്നൊരു സ്മൂത്ത് കർവ് വരയ്ക്കാം. ഓക്കെ, സ്മൂത്ത് കർവ് വരച്ചു, മുകളിലേക്കൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. പിന്നെന്ത് ചെയ്യാം, ഇതിന് സെന്റർ വരെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ജി കിട്ടിയോ? ഇനി മുകളിൽ എന്താ ചെയ്യണ്ടേ, ഇവിടെ വരച്ച പോലെ തന്നെ 2mm ഗ്യാപ്പ്, ഇവിടെയും ഒരു 2mm ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. 2mm എന്ന് നമ്മൾ പകരം നമ്മളൊരു 3mm എടുത്തോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്പണിംഗ് ശരിക്കും അറിയുള്ളൂ. ഇവിടെ നമ്മൾ 4th പോയിന്റ് എടുത്തു. ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ജി കിട്ടും. ഇവിടെ കുറച്ച് തിക്നെസ് ഇതായി, നിങ്ങളത് പെൻസിൽ കൊണ്ട് ഇറേസ് ചെയ്തിട്ട് വേണം വരയ്ക്കാനും കേട്ടോ. ഇതാണ് നമ്മുടെ ജി. ഓക്കെ, ഇനി നമ്മുടെ ബാക്കിയുള്ളത് ഏതാ, ലാസ്റ്റ് ലെറ്റർ എസ് ആണല്ലേ. എസ് എങ്ങനെയാ വരയ്ക്കാം, എസ് ഈ സെൻട്രൽ ലൈനിനെ ബേസ് ചെയ്ത് വരയ്ക്കാം.
ഇവിടെ 8 ന്റെ ബോക്സ് ആണെങ്കിൽ 8 രണ്ടും മുകളിൽ നിന്ന് എടുത്തിട്ട് സ്മൂത്ത് കർവ് വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരച്ച് പഠിക്കുക. മുകളിലെ ഹെഡ് ചെറുതും താഴെ ഹെഡ് വലുതുമായിരിക്കും, അതാണ് അതിന്റെ പ്രത്യേകതയുള്ളത് കേട്ടോ. ഇനി പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളില്ല, നമ്മളത് സ്മൂത്ത് ആയിട്ട് വരച്ച് പഠിക്കാം. യെസ്. ഇനി നമുക്കുള്ളത് ലെറ്റേഴ്സ് ആണ്. ലെറ്റേഴ്സ് അടുത്ത വീഡിയോ നോക്കാം.